എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ 2022 ഏപ്രിൽ ബാച്ചുകാർ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണല്ലേ ഏപ്രിൽ 30 നിങ്ങളുടെ എക്സാം എല്ലാം അവസാനിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഏപ്രിലെ എക്സാം കഴിഞ്ഞിട്ട് 40 ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്നതാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ജൂൺ 10 എന്തായാലും നിങ്ങളുടെ എല്ലാം റിസൾട്ടുകൾ എത്തും നിങ്ങൾ എന്താണ് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതുപോലെ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ ഞാനും വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ NIOS ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ജൂൺ 11 മുതൽ ജൂൺ 30 വരെ നിങ്ങൾക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കുന്നതിനുള്ള പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതിനുള്ള ഫ്രീ ആയിട്ട് അതായത് പരീക്ഷ ഫൈനൊന്നുമില്ലാതെ പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജൂൺ 10 നിങ്ങളുടെ റിസൾട്ട് വരുമെന്ന് നമ്മൾ പറഞ്ഞു ഇനി നിങ്ങളുടെ എക്സാം ഫീ അടയ്ക്കുന്നതിനുള്ള ഫൈൻ അതിനെക്കുറിച്ചുകൂടി ഞാൻ പറഞ്ഞുതരാം ജൂൺ 11 മുതൽ 30 വരെയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഫൈനും ഇല്ലാതെ തന്നെ നിങ്ങളുടെ എക്സാം ഫീ അടയ്ക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഒക്ടോബറിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനും സാധിക്കും അപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും ആ തോറ്റ വിഷയങ്ങൾക്ക് യാതൊരുവിധ ഫൈനും എക്സാം ഫീ അടയ്ക്കാനായിട്ട് ഉണ്ടായിരിക്കുകയില്ല എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ജൂൺ 30 മുന്നേ എക്സാം ഫീ അടയ്ക്കാൻ കഴിയാത്തതായിട്ട് വന്നാൽ കഴിയാതെ വരികയാണെങ്കിൽ ജൂലൈ 1 മുതൽ 10 വരെ അതിനകം നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും 100 രൂപ എന്ന കണക്കായിരിക്കും ഫൈൻ അടയ്ക്കേണ്ടത് ഓരോ സബ്ജക്റ്റിനും 100 രൂപ എന്ന നിരക്കിൽ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും ജൂൺ 11 മുതൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ജൂൺ 11 മുതൽ 30 വരെ നിങ്ങൾക്ക് യാതൊരുവിധ ഫൈനും ഉണ്ടായിരിക്കുകയില്ല ജൂലൈ 1 മുതൽ 10 വരെയാണെങ്കിൽ 100 രൂപ ഒരു സബ്ജക്റ്റിന് 100 രൂപ എന്ന നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് ഇനി അതും കഴിയുകയാണെങ്കിൽ ജൂലൈ 11 മുതൽ 20 വരെ 1500 രൂപയാണ് സൂപ്പർ ഫൈൻ ഒരു സബ്ജക്റ്റ് ആയാലും രണ്ട് സബ്ജക്റ്റ് ആയാലും മുഴുവൻ സബ്ജക്റ്റ് ആയാലും 1500 രൂപ തന്നെ അടച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും എക്സാം ഒക്ടോബറിലും ആയിരിക്കും ഇനി നിങ്ങളോട് എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എന്താണ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരുപക്ഷേ നമ്മൾ ജയിക്കാം തോൽക്കാമല്ലോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കിട്ടിയില്ല എന്നൊക്കെ വരും അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം നമ്മൾ സമർപ്പിച്ചിട്ടുള്ള അസൈൻമെൻറ്റ് ആൻഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് 5 വർഷത്തേക്കുള്ളതാണല്ലേ അപ്പോൾ 5 വർഷത്തേക്ക് ഏറ്റവും വലിയ കടമ്പം നമ്മൾ അതെഴുതുന്ന എന്ത് പ്രയാസപ്പെട്ടാണ് നിങ്ങൾ അസൈൻമെൻറ്റും പ്രോജക്റ്റും ഒക്കെ എഴുതിയതെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ 5 വർഷത്തേക്ക് നിങ്ങൾക്കിനി ഏത് സബ്ജക്റ്റ് ആണ് പോയാലും 5 വർഷത്തേക്ക് അതിനുള്ള TMA അഥവാ അസൈൻമെൻറ്റ് എഴുതേണ്ടതായിട്ടില്ല 5 വർഷത്തിനകത്ത് നിങ്ങൾക്ക് തോറ്റ സബ്ജക്റ്റുകൾ എഴുതിയെടുക്കാവുന്നതാണ് അതുകൊണ്ട് എന്താണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കിട്ടാതെ വന്നാൽ ആരും ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത് നമുക്ക് ഇനി അവസരങ്ങൾ നമ്മളെ തേടി വരും റിസൾട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും നിങ്ങളുടെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ റിസൾട്ട് എന്നെ അറിയിക്കുമെന്നാണ് എൻ്റെ ഈ പ്രതീക്ഷ പിന്നെ എന്താണ് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 40 ദിവസത്തിനകം നിങ്ങൾക്കുള്ള പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും അപ്പോൾ അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുകയാണ് എന്താണ് എല്ലാവരും റിസൾട്ടൊക്കെ അറിയിക്കണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ താങ്ക് യു